പറഞ്ഞില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടം പുറത്ത് ബെൽ ഐക്കൺ നിൽക്കുക സൗജന്യമായിട്ട് ചെയ്യുക ഓക്കെ അതിന്റെ ബെൽ ഐക്കൺ ഓൾ ഇട്ടേക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും ആവും. ടോൾ ബൂത്തിലേക്ക് വന്നിട്ടുണ്ട് പറ്റുന്ന ഹോളേഴ്സ് ഓട്ടിക്കുമ്പോ വി ആർ ഇൻ ഫോറസ്റ്റ് ആര് വന്ന് സാധിച്ചിട്ട് പോയേക്കുന്ന അപ്പൊ നമ്മൾ ഇനിയാണ് ആഹാരം കഴിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് ഷോറൂമിന്റെ അടുത്താണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നേരത്തെ പോലെ അഴുക്ക സ്ഥലത്തൊന്നും അല്ല ഇപ്പൊ നമ്മൾ നിർത്തിയേക്കുന്നത്, നല്ല സ്ഥലത്താണ്. ഓക്കെ ഓക്കെ, നീ ഇവിടെ നിന്ന് കൈ കഴുകുന്ന നേരിട്ട് കൈ കഴുകുകയാണ്, മുഖമൊക്കെ ഒന്ന് കഴുകിയായി. അപ്പവും കോഴിക്കറിയാണ് ഞങ്ങളിപ്പോ കഴിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ സമയം 8:30 ആയി. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എന്തോ ഒരു പണി നടക്കുന്ന കെട്ടിടമാണ്. നല്ല നല്ല രുചിയാണ്. ഇനി കഴിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള യാത്ര. ആഹാരം കഴിച്ച് ഇനി വീണ്ടും വണ്ടി കയറ്റത്ത് കയറാൻ പോവുകയാണ്. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും ഇനി യാത്ര ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ വീണ്ടും നീങ്ങിയിരിക്കുന്നു. നേരെ കൊച്ചിയിലേക്കാണ്, എറണാകുളത്തേക്കാണ് ഇനി. ഇപ്പൊ നമ്മളങ്ങനെ നമ്മളെല്ലാരും ടോൾ ബൂത്തിന്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട്, ഒന്നാമത്തെ ടോൾ ബൂത്ത്. ഗൈസ്, ഇവിടെ വരുമ്പോളെ ഒടുക്കത്തെ ബ്ലോക്കാണ്, വണ്ടികളൊക്കെ പെട്ടെന്ന് പോകാനുള്ളത് ഇവിടെ എല്ലാരെയും ബ്ലോക്ക് ആക്കി ഇവിടെ ഇങ്ങനെ സമയം കളയാണ്. ഗൈസ്, ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഇതിന് നേരെ എടുക്കുന്നത്, ഒന്നാമത് നമ്മൾക്ക് സമയം പോകും. ഇതൊക്കെ കാരണമാണ് നമ്മുടെ യാത്രയുടെ സമയം പോകുന്നത്. ലോക്ക്ഡൌൺ സമയത്തൊന്നും ഇതൊന്നും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് വീണ്ടും വന്നേക്കുന്നു. ഫാസ്റ്റ് ടാഗ് എന്നൊക്കെ പേരുണ്ട്, ഫാസ്റ്റ് ടാഗ് എക്സ്പ്രസ്. പക്ഷെ ഇത് ഫാസ്റ്റിലല്ലല്ലോ പോകുന്നത്, ഇത്ര നേരം എടുക്കുന്നത്. ഇമ്മാണെന്ന് പൈസ വിരിച്ച് നമ്മുടെ മനുഷ്യനെ സമയം കളയുക. അതുകൊണ്ടാണ് യാത്രയുടെ സമയം പോകുന്നത്. അയ്യോ, ഇപ്പൊ എത്താറായി. ഫാസ്റ്റ് ടാഗ് അറിയിപ്പ്. ഓക്കെ, പൈസ കൊടുത്തു. ഞാനോടെ ഇവർ ഇത്രയും ഇത് ചെയ്ത് ഇത്ര വണ്ടികൾ അവിടെ ബ്ലോക്കായി കിടക്കുന്നു. നമുക്ക് നോക്ക്, എല്ലാത്തിൻ്റെ സമയം പോവാ. ഇപ്പൊ എല്ലാ നാട്ടിലും ഉള്ളതാണ്, പക്ഷേ ഇവിടാണ് ഇപ്പൊ കൂടുതൽ ബ്ലോക്ക്. കേരളത്തിലൊക്കെ വേറെ നാട്ടിലൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് അവർ വിടുന്നത്. ഇപ്പൊ നമ്മള് 9:27 ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കലാപമണിയുടെ ഒക്കെ സ്ഥലമാണ് ചാലക്കുടി. ഇവിടെ നോക്കിയാലും ചാലക്കുടി എന്നൊരു പേരുണ്ട്. പിന്നെ അതിന്റെ പ്രത്യേക ഒരു പുഴയുണ്ട്, ഇങ്ങനെ റോഡും സിറ്റിയൊക്കെ ഉണ്ട്. ഓക്കേ ഗൈസ്, ഇതണ്ടേ പ്രശസ്ത ഡി സിനിമാസ്. ദിലീപ് ചേട്ടന്റെ തിയേറ്ററാണ് ഡി സിനിമാസ്. കണ്ടില്ല, നല്ല നീല ആകാശത്തിന് കറക്റ്റായിട്ട് കണ്ട നല്ല ഒരു തിയേറ്റർ അല്ലേ. ഇപ്പൊ അടച്ചിട്ടേക്കുമാണ്. ഓക്കേ, നമ്മുടെ ചാലക്കുടിയുടെ പുഴ കണ്ട കൈ, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പുഴ. സൂപ്പർ, നല്ല പച്ച പസേന്ന് നല്ല നല്ല പച്ചയും നീലയായിട്ട് കളർന്ന ഒരു കളറിലാണ് ഇപ്പൊ ഈ കാലാവസ്ഥ ഇപ്പൊ നിൽക്കുന്നത്. ഞങ്ങള് ചിലപ്പോ വിചാരിച്ചത് നമ്മള് പോകുന്ന വഴിയിലെ മഴയൊക്കെ വരുന്നു, പക്ഷെ ഞങ്ങള് പ്രാർത്ഥിച്ച് മഴയൊന്നും വരില്ല നല്ല കാലാവസ്ഥ എത്തിക്കണെന്ന് പറഞ്ഞപ്പോ. ഇപ്പൊ നല്ല വെയില്, നമ്മള് പ്രതീക്ഷിച്ചതിനെ കണ്ടി ഭയങ്കര വെയിലായിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കണ്ടല്ലോ, നല്ല നീലാകാശം. എനിക്ക് നീലാകാശം ഭയങ്കര ഇഷ്ടമാണ്. ഗൈസുവിനെ ഇവന്റെ ഇഷ്ടമുള്ള കളറാണ് പച്ച, ഗ്രീൻ. എന്റെ ഇഷ്ടമുള്ള കളറാണ് നീല. ഭൂമി എന്നെ നമ്മുടെ പച്ച നീല എന്നുള്ള കളറല്ല. എന്ത്
മാസ്ക് ഇട്ട് ഞാനിപ്പ എന്തോ രീതി ഇരിക്കുന്നില്ലേ ഗൈസ്. റോബോട്ട് മാസ്ക് ആണ് ഗൈസ്, ഇത് ഫിഷ് മാസ്ക്. കൊക്ക് മാസ്ക് ആണെങ്കിൽ വെച്ചാ N95 ആണ് ഇതിന്റെ പേര്. റിമോട്ട് കൺട്രോൾ ഹെലികോപ്റ്ററിനെയാണ് പറയുന്നത്. എറണാകുളത്തിയപ്പോ തന്നെ നമ്മള് അക്ഷിന്റെ സ്ലീപ്പ് ആയി പോയി, സ്ലീപ്പിംഗ് ഡോഗ്സ് ആയി പോയി. അവിടെ നല്ല ഉറക്കം വന്ന് കാരണം ഭയങ്കര വെയില്. എനിക്ക് ഒരു ക്ഷീണമൊന്നുമില്ല, ഞാൻ എനർജി ആയിട്ടിരിക്കും. പുള്ളി സ്ഥലമൊക്കെ ഗൈസ് എറണാകുളം. എനിക്ക് അക്ഷിന്റെ എനിക്ക് ആണ് നമ്മുടെ ഗൈസുകൾ നോക്കിയിരിക്കുന്നത്. എനിക്ക് അതുകൊണ്ടോ ഗൈസ് പൊളിയല്ലേ. അപ്പൊ നമ്മള് ഇത് എവിടെ എത്തിയാ വരണോ? ഓക്കെ, എറണാകുളം സിറ്റിക്ക് ഇനി 18 കിലോമീറ്റർ ആണോ? അതാണ് ഞാൻ മമ്മി പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുക എന്നിട്ട് പിന്നെ ഒന്നും മയങ്ങുന്ന അടി എന്നിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണ്. മമ്മി അടിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. റോഡൊക്കെ ക്ലിയർ ചെയ്യാൻ പ്രോ എന്നെ എണീപ്പിച്ചിന്തോടെ നല്ലൊരു സ്വപ്നത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എറണാകുളം ഡാഡാണെന്ന് വിളിക്കുന്നു. മെട്രോ റെയിൽ, കൊച്ചി മെട്രോ റെയിൽ, ആലുവയം കണ്ടെത്താൻ ടയർ ഉണ്ടോ? ടയർ ഓടാത്ത രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ടോ? ആയി നല്ലതാണ്, സ്റ്റില്ലായിട്ട് വിളിച്ചുകൊണ്ടിരിക്കാം. ഗൈസത് കൊള്ളാം അല്ലേ. എറണാകുളത്തേക്ക് വരുമ്പോൾ ഫുള്ള് കെട്ടിടങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. പാലക്കാടിൽ നിന്ന് എറണാകുളത്ത് എത്തിയപ്പോൾ ഒരു 10:07 ആയി. നിങ്ങള് 6 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പൊ ഇടയ്ക്ക് ഈ ടോൾ ബ്രിഡ്ജിന്റെ ഒക്കെ തിരക്കും കൊണ്ടാണ് ഞങ്ങൾ കുറച്ചുകൂടെ ലേറ്റായി പോയത്. എപ്പോഴും ഞാൻ മുഖം കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയിലെ കാണുന്നത് ഞാൻ ഇങ്ങനെ മാസ്ക് ഇട്ടൊരു മുഖം വേണ്ടേ വേണ്ടേ. മെട്രോ റെയിൽ, കൊച്ചി മെട്രോ. ഞങ്ങളുടെ നാടിനെ എത്താൻ ഇനി ആലപ്പുഴ കിടക്കണം. അങ്ങനെ കുറെ സ്ഥലങ്ങൾ നടക്കാനുണ്ട്. ഓക്കെ, ഇനി പെട്രോൾ അടിക്കാൻ പോവാണ്. ഓക്കെ, ഇനി പെട്രോൾ അടിക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഡീസൽ പെട്രോൾ, നമ്മളെ കാറിന് പെട്രോൾ ആണ് ആവശ്യം. ഗൈസ് മെട്രോ ഉണ്ട്, മെട്രോ ട്രെയിൻ പോകുന്നുണ്ട് ഗൈസ്. യോ ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ് മെട്രോ ട്രെയിൻ ഒന്ന് കണ്ടത്. വേണ്ട ഗൈസ്, മെട്രോ റെയിൽ ഇവിടാണ് ആ ട്രെയിൻ വന്ന് നിന്നതെന്ന് തോന്നുന്നു. പിന്നെ പെട്രോൾ അടിച്ച് ഇനി വീണ്ടും നീങ്ങുകയാണ് ഗൈസ്. ഇനി കൊച്ചിയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഷോപ്പുകൾ കാണിച്ചുതരാം. ജീപ്പ് ഷോറൂം, കളിപ്പാട്ടക്കട, ആരിയസ് റെസ്റ്റോറൻറ്റ്, ഷേ ദൂരെയായി പോയി. ഓട്ടോമാറ്റീവ്, ഷേ അതും ദൂരെയായി പോയി. കാർ സ്പോട്ടർ, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, ഏതോ ഒരു കട പേരില്ല, സോറി പേരുണ്ട്, നെക്സസുസുക്കി. കൊച്ചി മെട്രോ അങ്ങോട്ട് ഇങ്ങനെ പാഞ്ഞു പോകുന്നു. ഇവിടെയൊക്കെ കുറെ വാടകളും ഉണ്ട് ഗൈസ്, ഈ ഭാഗമൊക്കെ. വാവ്, അപ്പൊ പോയി ഗൈസ്, കൊള്ളാം, അത് കൊള്ളായിരുന്നു. കൊച്ചിയൊക്കെ എത്തിയപ്പോ നല്ല രസമുണ്ട് ഇവിടെ എല്ലാം കാണാൻ. ടൊയോട്ടയുടെ ഒരു വലിയൊരു ഷോറൂം ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്കറിയായിരിക്കും കൊച്ചിയുടെ പ്രശസ്തതയായി വരുന്നു ബിസ്മി ഇലക്ട്രോണിക്സ്, ബിസ്മി ഹൈപ്പർ മാർട്ട് മാർക്കറ്റ്. ഓക്കെ, അടുത്തതായി വരുന്നത് പ്രശസ്തമായ ഒരു കടയാണ് കണ്ടിരിക്കുന്നത്, മാസ്ക് വിൽപ്പന കട, പൊളി കടയാണ്, വേണ്ട ഒരു കടയാണ് നമുക്ക്. ടാറ്റ മോട്ടോർസ്, നിങ്ങളുടെ ബ്രോ കണ്ണടി. ലെമൺ കോഫി ഡേ, ഒരു റെസ്റ്റോറൻ്റ് ആണ്, ബേക്കറിയാണ്. മെട്രോ സ്റ്റാൻഡ്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്ത മെട്രോ ട്രെയിനൊക്കെ ഇവിടെ നിന്നാണ് ആദ്യമേ ഉണ്ടായത്, ഇന്റർനാഷണൽ കൊച്ചി മെട്രോ. പിന്നെ മിൽമ ഫാക്ടറി ഉണ്ടല്ലേ,
നമ്മുടെ മിൽമ സംഭവത്തിന്റെ മിൽമയുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്, ഫാക്ടറി ഒക്കെയാണ്. ഞങ്ങളുടെ ഒരു കട ഓടിട്ട നല്ലൊരു കോഫി കടയാണ്. നല്ല കടയാണ്. പഴയ കടകളിലൊക്കെ ചായ എടുക്കുന്നതിന്റെ ഒരു അന്തസ്സുള്ള കൊച്ചിയിൽ ഇഷ്ടംപോലെ കടകളിങ്ങനെ തിങ്ങി പറഞ്ഞ് ഇഷ്ടംപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെ കയറണ്ടേന്ന് അറിയത്തില്ല, ചുമ്മാ ഇങ്ങനെ കണ്ടു കണ്ടു പോവാം. പക്ഷെ എപ്പോഴും അങ്ങനെ കയറി നടക്കുന്ന ടൈമല്ലേ. ഇപ്പം അടുത്തതായി ഈ കൊച്ചിയിലെ ഏറ്റവും ഒരു കുഞ്ഞു കടയാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ചെറിയ കടയാണ്. ദാറ്റ് ഈസ് ബെസ്റ്റ് ഓഫ് ലുലു മാൾ. ചെറിയ കടയല്ലേ ഗൈസ്? ഒരു ചെറുതാടാ, ആണ് കയ്യുടെ ഇത്രയേ ഉള്ളൂ കണ്ടോ. ഒന്നുകൂടെ ചെറുതായി കാണാൻ പോലും വയ്യ. നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരു പ്രമുഖരായ യൂട്യൂബറാണ്. അൺബോക്സിൻ്റെ കൂടെ കുറേ വ്ളോഗുകളിലൊക്കെ ലുല്ലുമാളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ലുല്ലുമാളിൽ പോയി വ്ളോഗ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളും ലുല്ലുമാളി ഒരു ദിവസം കയറുന്ന ഒരു വീഡിയോ വരുന്നതാണ്. ചെറുതല്ലേ ലുല്ലുമാളിലൊക്കെ കയറുന്നുണ്ട്. എന്നെ കാട്ടി ഭയങ്കര കടകളിലേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളേ. നീ അകത്ത് കയറിയിട്ട് വേണം നീ എങ്ങനെയൊക്കെയാണ്. ഞാൻ ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ലുല്ലുമാളിൻ്റെ. ഫിഷ്യാനെറ്റ്, അയ്യോ പക്ഷേ അതല്ല, ടൈൽസ് കട. ഓ സൂപ്പർ, പക്ഷെ കാണാൻ പറ്റുന്നില്ല ചെടി കാരണം. ഗൈസ് ഇവിടെ വീണ്ടും ഇവിടെ റോഡ് പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റോഡ് പണിഞ്ഞ് തുടങ്ങിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് സൈഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, എല്ലാവരും ഒടുക്കത്തെ പണിയാണ് കേട്ടോ ഈ സമയത്തൊക്കെ. ജമ്പോ പൊളി കാണാണ്ടിരിക്കുന്ന മെയിൻ സാധനം. ഇപ്പോൾ ജിറാഫിൻ്റെ തലയോടെയുണ്ട്. ഹൈടെക് കണ്ണാടി കടയാണ്. ഫോർ ഹോം ടയർ മാൾ. ഓ, ടയറിൻ്റെ മാളുണ്ടോ? ലുല്ലു മാളിനെ കാട്ടിലും ഭയങ്കര മാളാന്ന് തോന്നുന്നു കാരണം എനിക്ക്. ബ്ലാക്ക് ബെറീസ് സൂപ്പർ കടയാണ്. ബ്ലൂ കണ്ടു ഗൈസ്, എൻ്റെ ഇഷ്ടമുള്ള കളർ. ഉമ്മ ഉടുപ്പ് കട. ഉമ്മയുടെ ഒക്കെ ഒന്നും കൊള്ളത്തില്ല എന്ന സാധനം. തുണിക്കട എല്ലായിടത്ത് തുണിക്കടയോടെ തുണിക്കട. എനിക്ക് ഇവിടെ കേറിയ മതി. ഇവിടെ ഹായ് അംബിക പെയിന്റ് കട. ഏതോ ഒരു മാള്. കെ എഫ് സി ഒക്കെ ഉണ്ട്. അതെ, കെ എഫ് സി ലുല്ലുമാളിൻ്റെ കളർ പോലെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ മാജിക് കാണിച്ച് ഈ കാറിനെ മണ്ടക്കോട്ട് നിന്ന് പോയി വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കഴിയില്ല. കാറിൻ്റെ അകത്തിരുന്ന് വീഡിയോ എടുക്കാനേ കഴിയുള്ളൂ. സിനിമയിലൊക്കെ കാണാം എന്തുവാ കാറിൻ്റെ മണ്ടക്കൂടെ അടി കൂടെയും ഭൂമിയുടെ അടി കൂടെയും ഭൂമിയുടെ മണ്ടക്കൂടെ ഒക്കെ വീഡിയോ എടുക്കും. ഗൈസാണ്ട് അവിടെ ഇങ്ങനെ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം പണിയൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ് ടാറിൻ്റെ മണമൊക്കെ ഉണ്ട്. ടാറ് വണ്ടി റോഡ് റോളർ മണമൊക്കെ ഉണ്ട്. ഓ മാൻ, ഫുൾ ഓഫ് കവർ വിത്ത് ബ്ലൂ. കണ്ടോടാ ഇവിടെ എല്ലാം, എവിടെ നോക്കിയാലും ബ്ലൂ ആ, എല്ലായിടത്തും ബ്ലൂ ആ. ഗൈസ് ഇതെന്തോ സംഭവം ഗൈസ്. ഓ നല്ല സൂപ്പർ ആയിട്ടുണ്ട് തമ്പുരിയെ. മറക്കില്ല, അത് മറക്കില്ല, അത് വേണ്ട വേണ്ട, അത് മറക്കില്ല, എനിക്കത് കാണണം.
സുഖമുള്ള ഒരു ക്ലാസിക് ലുക്ക് പോലെ ഒക്കെ ഉണ്ട്. ഫോർഡ് എക്കോ സ്പോർട്ടിന്റെ മലയാളം ഫോർഡ് ഷോറൂം. നമ്മളിങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡി ഗിയർ ഒക്കെ ഇട്ട് നല്ലതായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ലേക്കാണ് ഇവിടുത്തെ ലേക്ക്. സുസുക്കി അറേന ഉണ്ടായി സൂപ്പർ കട. വലിയ കെട്ടിടമാണത്. ഇതിനെക്കാട്ടിയും വലിയ കെട്ടിടം ഇനി വരാൻ പോവുകയാണ്. കാണിച്ചു തരാം. യോ കാണുന്നില്ലല്ലോ. യോ പൊളി. ഇതല്ലേടാ പണിയുന്നേ ഉള്ളൂ. അത് കൊള്ളാം. പണിയുമ്പോ ഇനി എങ്ങനെ ഇരിക്കും. ആ ഗൈസ് പോർച്ചിയുടെ കണ്ട ഗൈസ് പോർച്ചിയുടെ വണ്ടി ഇരിക്കുന്നുണ്ടോ? കണ്ട കണ്ട ബ്ലൂ കളർ. അതുവരെ ബ്ലൂ കളർ. ഓ ലക്കിയുടെ ബ്ലൂ കളറാണ്. എവിടെ നോക്കിയാലും ഗൈസ് കണ്ട നീല ആകാശം. ഓക്കെ എനിക്ക് അടുത്ത കയറണമെന്ന് തോന്നുന്നത് ഇത് കെട്ടിടമാണിത്. ടോപ്പിൽ പോയി നിൽക്കണം. ആ ഈ കമ്പിയുടെയൊക്കെ മണ്ടൊക്കെ വഹിക്കണം. പൊളിയായിരിക്കും. ഇതൊക്കെ ഇച്ചിനേ ഉള്ളതാണ്. നമ്മുടെ കൈയുടെ എത്രയേ ഉള്ളൂ. ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഷോറൂം. ഗൈസ് ഔഡിയുടെ കാർ ഷോറൂം കണ്ടില്ലേ. ഔഡി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവരുടെ നീല കളറ് മഞ്ഞ കളറൊക്കെ ഈ പാലത്തിന് അടിച്ചേക്കുന്ന കാണാവുള്ളാം. ചിലപ്പോൾ അത് അവരുടെ ഈ റോഡിൻ്റെ കമ്പനിയുടെ വല്ല കളർ വല്ല ആയിരിക്കും. എന്നാലും ഇതുവരെ നീലയാണ് അവരടിച്ചേക്കുന്നത്. ചിലയിടത്തൊക്കെ മഞ്ഞ കണക്കും അടിച്ചിട്ടുണ്ട്. ഗൈസ് ഇത് കണ്ടില്ലേ ഗൈസ്. അടുത്ത വെള്ളി കട. ആ ഗൈസ് ഇവിടെ കാണാൻ കൊള്ളാം. ക്രോൺ പ്ലാസ എന്നാണ് പേര്. ഓക്കെ ബമ്പൻ കെട്ടിടം തന്നെ. വാ ഡിസൈനെ കൊള്ളാം. ആ പാറ്റേണൊക്കെ പുളി 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 ഗൈസ് പുളി പുളി. ഗൈസ് ഏറ്റവും പഴക്ക ഉള്ള കെട്ടിടമാണത്. നോക്കണ്ട വേണ്ട വേണ്ട. ഇതിനകത്തൊന്നും എനിക്ക് കാരണം തോന്നില്ല കേട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇനി ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ആ ഒരു ടോൾ ബൂത്തോടെ കഴിഞ്ഞാൽ പിന്നെ ടോൾ ബൂത്തിൻ്റെ പ്രശ്നമില്ല. ഗൈസ് ഇനി അടുത്ത ടോൾ ഗേറ്റ് വന്നിരിക്കുന്നു. ഇവിടെ അത്രയും തിരക്ക് കുഴപ്പമില്ല. ഓക്കെ ടോൾ പിരിച്ചു പൈസ കൊടുത്തു ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി. മറ്റേ ടോൾ ബൂത്തിൽ ചെയ്യുന്നത് ഭയങ്കര തിരക്ക്. ഇവിടെ കുഴപ്പമില്ല. ഗൈസ് കടലൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ ചെറുതായിട്ട് കായലൊക്കെ കാണാം. ഓ നീല ആകാശം അമ്മേ. ചെയ്ത് നോക്കട്ടെ ക്രോമക്രീ. വാ കൊള്ളാലോ. ഓക്കെ ഓക്കെ ക്രോമക്രീ പറ്റുന്നുണ്ട്. ഓക്കെ അപ്പൊ നമ്മളതിനെ എറണാകുളം കഴിഞ്ഞ് അരൂർ എത്തിയിട്ടുണ്ട്. നല്ലതായിട്ട് ഈ വേനൽ സമയത്ത് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അയ്യോ ഓറഞ്ച് കിട്ടിക്കായി. നമ്മുടെ പ്രോ കഴിച്ച് തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളെ കുറച്ച് മുമ്പാണ് മേടിച്ചത്. മേടിച്ചത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഓക്കെ ഇവിടെ വലിയ അരികിൽ നിന്ന ഒര് വണ്ടിക്കാരൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ 1 kg ഓറഞ്ച് മേടിച്ചു. പിന്നെ നാരങ്ങ മേടിച്ചു. എന്തുവാച്ചാ നമ്മള് ബ്രോ തുപ്പിട്ടേക്കുന്നതാണ്. അവന്റെ നീര് മാത്രമേ കുടിക്കത്തുള്ളൂ. ചവിച്ച് നടക്കത്തില്ല. അപ്പൊ ഇനി ഞങ്ങളിനി ആലപ്പുഴയിലേക്ക് പോകാൻ പോവാണ്. ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോ അന്നേരം സാനിറ്റൈസർ വെച്ച് കൈയും തുടയ്ക്കും. പെട്രോളൊക്കെ അടിക്കുമ്പോൾ താക്കോൽ കൊടുക്കുമ്പോൾ അതിനകത്ത് സാനിറ്റൈസറൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ട് സേഫായിട്ടാണ് പോകുന്നത്. ഓക്കെ അപ്പം നമ്മളങ്ങനെ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ഓക്കെ ആലപ്പുഴ എത്തിയപ്പോൾ ആലപ്പുഴയുടെ ആ പുഴയാണ് നമുക്ക് ആദ്യമേ കാണാൻ സാധിക്കുന്നത്. കണ്ടോ അതാണ്ട് മ്യൂസിയം. ഇവിടുത്തെ ആലപ്പുഴയുടെ ഒരു ഭയങ്കര മ്യൂസിയമാണ്. ഓക്കെ ആ കൊള്ളാം. യാത്ര ചെയ്ത് ഒടുക്കത്ത് വഞ്ചാടി ശീലിച്ച് കണ്ടില്ലേ കോലമൊക്കെ ഇങ്ങനെയൊക്കെ ഇന്ന രീതിയായി. ജീവിതം നേരെയാവുന്നില്ല. ഭയങ്കര വേലയായി. ഇപ്പൊ സമയം ഒരു 12 അവറായി. സ്മൈൽ നൗ. ഓക്കെ അപ്പൊ ഗൈസ് ഇവിടുത്തെ കൊറേ ഇവിടുത്തെ സ്കൂളിലെ കൊറേ ആർട്ട് കണ്ടോ. കഴിഞ്ഞ പാലക്കാട് ട്രിപ്പില് നമ്മള് ഈ ഒരു പടം കാണിച്ചായിരുന്നു. അതാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടിച്ചിരിക്കും കണ്ടോളൂ.
അയ്യോ എന്തുവാണത്? എന്തോന്ന് പൊട്ടിത്തെറിച്ച് ഭയങ്കര പുക വരുന്നുണ്ട് ഗൈസ്. ഇടക്ക് ഈ ഇതിനെ നോക്കിയാണ്ട് എന്തോ പ്രശ്നമുണ്ട്. എന്താ പുല്ലി മൂടിട്ട്? അയ്യോ എന്റെ നെറ്റിപ്പോയി ഗൈസ്, വലിയ ശബ്ദമായിരുന്നു. എന്റെ എന്തോ ടയറോ എന്തോ ആണ്ട് പൊട്ടിത്തെറിച്ചതാണ്. ഒന്നും മനസ്സിലാവില്ല. അവിടെ കണ്ടിട്ടാണ്ട് ഒരു പ്രശ്നമില്ല. അയ്യോ ഒരു റൈറ്റിലെ ചെവിയുടെ വല്ലാതെ അവിയും വല്ലാതായി. നമ്മള് ഇങ്ങോട്ട് ഇറങ്ങി ചെക്ക് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലയോ? അടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഒന്നല്ലേ അടി, എന്തെയ്യോ സൗണ്ട്? എന്തേ എന്തിനു വലിയ സൗണ്ട് ആയിരുന്നു? ആ എനിക്ക് ഒന്ന് മനസ്സിലായി. ഗൈസ് കടല് കണ്ടോ? നല്ല നീല കടല്. ഗൈസ് നല്ല നീലയാണ് ഗൈസ്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു കടലും കായലും ആയിട്ടുള്ളൊരു പാലം കാണാം. നമ്മളിപ്പോ അവിടെ എത്തിയിട്ടുണ്ട്. കായലുണ്ട് ഗൈസ്, ഇനി കടലുണ്ട്. കടലും കായലും വർഷിച്ച് ഇവിടെ കായല് നല്ല താന്നിരിക്കുന്ന പോലെയാണ് ഈ പാലം ഒരു പണിയൊക്കെ. അരിമുഖം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു നല്ലൊരു കാഴ്ചയാണ് അരിമുഖം. ഇവിടെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ? ബോട്ടും കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ടോ? ആ കാഴ്ച അവസാനിച്ചു. അരിമുഖം എന്ന് പറയുന്ന സ്ഥലത്തോടെയാണ് നമ്മളിപ്പോ പോയത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. A few moments later. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട് അടുക്കാറായിരിക്കുന്നു. ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ജില്ലയിൽ വന്നു ഗൈസ്, ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സിറ്റിയിലെത്തി. അപ്പോൾ ഗൈസ് എത്ര നേരം എടുത്ത്? ഞങ്ങള് ആറുമണിക്ക് ഇറങ്ങിയതാണ്. ആറുമണിക്ക് ഇറങ്ങിയപ്പോ ഇപ്പൊ ഒരു 2 മണിയൊക്കെ ആയി. ഇന്നത്തെ ഇവിടെ ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാറായി. ഓക്കെ, അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്നേനെ ആൾക്കാർക്ക് വേണ്ടി താങ്ക്സ്. ഓക്കെ, ചിലവര് ഫുള്ള് കണ്ടു കാണത്തിലേക്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട് ഇപ്പൊ എത്തും. ഇപ്പൊ ഞങ്ങളുടെ വീട് ഇല്ല എത്തി ഗൈസ്. യെസ്, വാട്ട് എ ലോങ് ട്രിപ്പ് മാൻ. അതെ, താങ്ക്സ് ഗോഡ് നിങ്ങളിവിടെ നല്ലതായിട്ട് എത്തി. ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടിരുന്നതിനും താങ്ക്സ് ഫോർ വാച്ചിങ്. മൈ ഡിയർ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത് പാലക്കാടിൽ നിന്ന് കൊല്ലം ജില്ലയിലേക്കുള്ള ഒരു വലിയൊരു ലോങ് ട്രിപ്പ് വ്ളോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളെ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ പേര് രാഹുൽ മനോജ്. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ഷൻ ഡ്യൂഡ് അൺബോക്സിങ് യൂട്യൂബ് ചാനൽ. ഗൈസ്, ഈ യൂട്യൂബ് ചാനൽ ഒരു എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ പെട്ട യൂട്യൂബ് ചാനലാണ്. ഓക്കെ, ഇഷ്ടംപോലെ എന്റർടൈനിങ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഇച്ചിരിയൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ വീട്ടിലേക്ക് വന്നു, വീടൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം നമ്മളെ സംഭവമെല്ലാം സെറ്റാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗെയിമിംഗ് വീഡിയോസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കുക, എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വാച്ച് ഡോഗ്സ് 2 എന്ന് പറയുന്ന ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഗെയിമിംഗ് പ്ലേ ഞങ്ങൾ ഇപ്പോഴേ പ്രതീക്ഷിക്കേണ്ട, ഇച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ഇതിനു മുമ്പ് ഞങ്ങൾ ഇനി IGI GTA 4 എന്നിട്ട് അങ്ങനെയുള്ള ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇവിടെ വരെ കണ്ടുവെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും കണ്ടവർക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ഇറ്റ്സ് മീ രാഹുൽ മനോജ്, ഇപ്പൊ ഇവിടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ലെറ്റ്സ് ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. പുതിയ വീഡിയോ ആയിട്ടും പുതിയ വ്ളോഗുമായിട്ടും സൂപ്പർ വീഡിയോ ആയിട്ടും വീണ്ടും ഇതേ യൂട്യൂബ് ചാനൽ തന്നെ വരുന്നതാണ്. ഞങ്ങളുടെ ബ്രോയും ഡാഡിയൊക്കെ അവിടെ റെസ്റ്റ് എടുക്കുവാണ്. ഓക്കെ, ഞങ്ങൾ എനിക്ക് പിന്നെ റെസ്റ്റ് എടുക്കും ഗൈസ്, വലിയ വളരെ ക്ഷീണമുണ്ട്. ഓക്കെ, റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് സൂപ്പറായിട്ട് ഉറങ്ങിയിട്ട് ഞാൻ എനിക്ക് ഇനി പുതിയ വീഡിയോസും ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, കുറെ വർക്കുകളുണ്ട്. ബൈ ബൈ ഗൈസ്. സോ ഗൈസ്, ഇനി ഫുഡ് അടിക്കാൻ പോകുന്ന ഗൈസ് വളരെ വിശന്നിരിക്കുവാണ്. ഗൈസ് ഇതിപ്പോൾ പിടിക്കുന്നത് ഞങ്ങൾ വൈകുന്നേരമാണ്. വൈകുന്നേരത്തൊക്കെ എൻ്റെ മമ്മിയുടെ ചേട്ടത്തെയും എൻ്റെ മമ്മിയും കൂടെ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ നടത്തി നല്ലൊരു ലഞ്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ഗൈസ് എൻ്റെ അനിയനെ അവിടെ പാട്ടൊക്കെ ഇട്ട് തകർക്കുവാണ് ഗൈസ്. ഹോം തിയേറ്ററിനെ ഇട്ടിട്ട് ഗൈസ് കിളി ഒന്നുമില്ല. ഗൈസ് ഓർമ്മയുണ്ടോ നമ്മുടെ കിളിയുടെ വീഡിയോ ഒക്കെ? ഇവിടെ നിന്നാണ് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ ലൊക്കേഷനിൽ നിന്നാണ്. വീട്ടിന് ബാക്ക് വശം ഇച്ചിരി നാട്ടൊക്കെ ഇരിക്കാണ്ട് ഇവിടാണ്ടൊരു കിളിയുണ്ട്. ഇതിൻ്റെ പേരാണ് ടിം 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 പിറ്റു. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കിളി. ഓ, ഇതെപ്പോഴാണ് തറ വീണത്? ഞങ്ങൾ വന്നപ്പോൾ ഇതിപ്പോൾ തറ വീണ് നടക്കുന്നു. ഇങ്ങോട്ടും അങ്ങോട്ട് വയ്ക്കാം. ഇരിക്കുന്നില്ലല്ലോ തേമേ, എനിക്കിരിക്കും. ആ ഓക്കെ, അയ്യോ ദാണ്ടിരിക്കുന്നു.
യെസ്. അപ്പൊ ഇതൊന്നുമല്ല, ഞങ്ങളുടെ ലവ് ബേർഡ്സിന്റെ വീഡിയോ കാണാത്തവരെ പോയി കാണാം. ഓക്കെ, അത് ശരി പാവപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. ഓക്കെ, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇവിടുന്നുകൊണ്ടാണ് ഞങ്ങൾ ലവ് ബേർഡ് വീഡിയോ ഒക്കെ എടുത്തത്. അല്ല മണമെന്ന് ഹായ് കഴിക്കട്ടെ ഗൈസ്.